السلام عليكم ورحمة الله وبركاته. കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചത് നെക്കിറ മാരിഫ എന്നതിനെ കുറിച്ചാണ്. അങ്ങനെ നമ്മൾ മാരിഫയുടെ ഇനങ്ങളെക്കുറിച്ചും അത് അവയുടെ പേരുകൾ എന്താണെന്ന് പറഞ്ഞിരുന്നു. അതിലൊന്നാണ് ദമീർ. എല്ലാ ദമീറുകളും മാരിഫയാണ്. അപ്പോൾ അറിയപ്പെട്ട പദങ്ങളാണ് ദമീർ എന്നുള്ളത്. അതുകൊണ്ട് എല്ലാ ദമീറുകളും മാരിഫയാണെന്ന് മനസ്സിലാക്കുക. എന്താണ് ദമീർ? ഹുവൽ ഇസ്മുൽ ലദീ യദുല്ലു അലാ മുതകല്ലിമിൻ ഔ മുഖാത്തബിൻ ഔ ഗായിബിൻ. അല്ലേ, ഒരു നാമമാണ് അല്ലാതെ അത് എങ്ങനെയുള്ള നാമം? യദുല്ലു, അത് അറിയിക്കുന്നു. അലാ മുത്തക്കല്ലിമിൻ, ഫസ്റ്റ് പേഴ്സൺ, സംസാരിക്കുന്ന ആളെ അറിയിക്കുന്നു. അനാനഹനു ഔ മുഖാത്തബിൻ, അല്ലെങ്കിൽ അഭിസംബോധന ചെയ്യപ്പെടുന്ന ആൾ, അഭിസംബോധകൻ അല്ലേ, അല്ലെങ്കിൽ ഹാദർ, നമ്മുടെ മുന്നിൽ നിൽക്കുന്ന സന്നിഹിതനായ ആൾ, നമ്മൾ ആരോടാണ് സംസാരിക്കുന്നത്, അയാൾ, അതാണ് മുഖാത്തബ്. സ്പോക്കൺ ഓഫ് ആണ് മുഖാത്തബ്, അതായത് സെക്കൻഡ് പേഴ്സൺ. അത് ഇംഗ്ലീഷിലാകുമ്പോൾ യു എന്നേ ഉണ്ടാവുള്ളൂ, മലയാളത്തിലാകുമ്പോൾ നീ നിങ്ങൾ എന്നുണ്ടാകും, അറബിയിലാകുമ്പോൾ അൻത അൻതുമ അൻതും അൻത് അൻതുമ അൻതുന്ന എന്നുണ്ടാകും അല്ലേ. ഹിന്ദിയിലും ഉറുദുവിലൊക്കെ ആകുമ്പോൾ എന്തുണ്ടാവും? തു തും എന്നൊക്കെ ഉണ്ടാവും അല്ലേ. അതേപോലെ ആപ്പ് എന്നൊക്കെ ഉണ്ടാവും. ഇങ്ങനെയാണ്. അതൊക്കെ എന്താണ്? മുഖാത്തബാണ്, ഹാദറാണ്. മുത്തക്കല്ലിമ് എന്ന് പറയുമ്പോൾ അത് അനാനഹനു ആണ്. അത് ഗായിബിൻ, അല്ലെങ്കിൽ തേർഡ് പേഴ്സൺ, ആരെ കുറിച്ചാണോ സംസാരിക്കുന്നത്, അയാളെ സൂചിപ്പിക്കുന്ന, അതാണ് ഇത് ഗായിബ്. അത് ഇംഗ്ലീഷിലാകുമ്പോൾ ഹീ ഷീ ഇറ്റ് ദേ എന്നാണ്. അതുപോലെ അറബിയിലാകുമ്പോൾ അത് ഹുവ ഹുമാ ഹും ഹിയ ഹുമാ ഹുന്ന എന്നാണ്. മലയാളത്തിലാകുമ്പോൾ അവൻ അവൾ അവർ എന്നൊക്കെയാണ് അല്ലേ. അത് ഹിന്ദിയിലും ഉറുദുവിലൊക്കെ ആകുമ്പോൾ വഹ് വേ യഹ് യേ എന്നൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവില്ല. ലമീർ എല്ലാ അതിലുണ്ടാണ്. സർവനാമെന്ന് മലയാളത്തിൽ പറയും. എല്ലാ നാമങ്ങൾക്കും പകരമായി ഉപയോഗിക്കുന്നതാണ് സർവനാമം അല്ലേ. ബഷീർ വന്നിട്ടില്ല, അവന് പനിയാണ്, അപ്പോൾ ബഷീറിന് പകരം അവനെ നമ്മൾ ഉപയോഗിച്ചു. സർവനാമമാണ് മലയാളത്തിൽ പറയുന്നത്. പ്രോനൗം എന്നാണ് ഇംഗ്ലീഷിൽ പറയുക, അറബിയിൽ ദമീർ എന്നാണ് പറയുക. ഓക്കെ, നഹു. അതേതുപോലെ അനജുന്തിയുൻ ശുജാവുൻ, അനജുന്തിയുൻ ശുജാവുൻ, ഞാൻ ധീരനായൊരു പട്ടാളക്കാരനാണ്. ഇവിടെ എന്താണ് അന എന്നുള്ളത്? ഇതല്ല അലാ മുത്തക്കല്ലിമിൻ, സംസാരിക്കുന്ന ആളുടെ മേൽ അറിയിക്കുന്നു, അങ്ങനെയുള്ള ഇസ്മാണ്. അൻത താജിറുൻ അമീനുൻ, നീ വിശ്വസ്തനായ കച്ചവടക്കാരനാണ്. ഇതല്ല അലാ മുഖാത്തബിൻ, അവിടെ അൻത എന്നുള്ളത് അഭിസംബോധന ചെയ്യുന്ന ആളെ അറിയിക്കുന്നു അല്ലേ, അഭിസംബോധന ചെയ്യപ്പെടുന്ന ആളെ അറിയിക്കുന്നു. ഇതല്ല അലാ മുഖാത്തബിൻ, അൻത സെക്കൻഡ് പേഴ്സൺ ആണ്. ഹുവ റജുലുൻ സാദിഖുൻ, അവൻ സത്യസന്ധനായ വ്യക്തിയാണ് എന്ന് പറയുമ്പോൾ ഹുവ എന്നുള്ളത് ഇതല്ല അലാ ഗായിബിൻ, അത് നമ്മൾ ആരെക്കുറിച്ചാണോ സംസാരിക്കുന്നത്, സ്ഥലത്തില്ലാത്ത ആളെക്കുറിച്ച് അറിയിക്കുന്നു ഹുവ എന്നുള്ളത്, അതായത് തേർഡ് പേഴ്സൺ. അപ്പോൾ വഖത്ത് ഹദ്ദസന അനൽ ളമാഇരി, ളമീറുകളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഫി ദർസിൽ മബ്നിയി മിനൽ അസ്മാഇ, ഇസ്മുകളുടെ മബ്നിയിനെ കുറിച്ചുള്ള പാഠത്തിൽ നമ്മൾ ഈ ളമീറുകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതായത് എല്ലാ ളമീറും മബ്നിയാണെന്ന് പറഞ്ഞപ്പോൾ അവിടെ ഗായിബിൻ്റെ ളമീർ ഏതാണ്, മുഖാത്തബിൻ്റെ ളമീർ ഏതാണ്, മുത്തക്കല്ലിമിൻ്റെ ളമീർ ഏതാണ്, അതൊക്കെ മർഫു ആണ്. മർഫൂ ആയ ളമീറുകൾ ഏതൊക്കെയാണ്, മൻസൂബായ ളമീറുകൾ ഏതൊക്കെയാണ്, മൻസൂബ് മുത്തസിലും മജ്റൂർ മുത്തസിലുമായിട്ടുള്ള ളമീറുകൾ ഏതൊക്കെയാണ്, മുസ്തത്തിറായ ളമീറുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ വളരെ വ്യക്തമായിട്ട് ആ ക്ലാസ് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ തസ്രീഫുകൾ പറഞ്ഞുകൊണ്ട് മാദിയിലുള്ളതും മുദാരിയിലുള്ളതും അമ്രിലുള്ളതൊക്കെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെല്ലാം ളമീറുകളാണ് മാദിയിൽ മുസ്തത്തിറായിട്ടുള്ളത്, അതുപോലെ തന്നെ മുദാരിയിൽ മുസ്തത്തിറായിട്ടുള്ളത്, അതുപോലെ തന്നെ മാദിയിൽ ഏതെല്ലാം ളമീറുകളാണ് മുൻഫസിലായിട്ടുള്ളത്, മുദാരിയിൽ ഏതൊക്കെയാണ് മുൻഫസിലായിട്ടുള്ളത് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അലിഫുൽ ഇസ്നൈനി, വാവുൽ ജമാഅത്ത് ഒക്കെ മുത്തസിലായ ളമീറുകളാണ്, യാവുൽ മുഖാത്തബത്ത് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. അപ്പോൾ അതൊക്കെ കൃത്യമായി മനസ്സിലാക്കി വെക്കണം. ഓക്കെ, പിന്നീട് നമ്മൾ അതിൽ തന്നെ മുൻഫസിലായ ളമീറുകളിൽ തന്നെ മുൻഫസിൽ മർഫൂ, റഫ്ഇൻ്റെ സ്ഥാനത്തുള്ള മുൻഫസിലായ ളമീറുകളും, അതേപോലെ മുൻഫസിൽ മൻസൂബ്, നസ്ബിൻ്റെ സ്ഥാനത്തുള്ള മുൻഫസിലായ ളമീറുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഹുവ അല്ലേ, അതേപോലെ അൻത, അത് രണ്ടും മർഫുവായ മുൻഫസിലായ ളമീറാണ്. ഇയാക്ക എന്ന് പറയുമ്പോൾ അത് മൻസൂബ്, മുൻഫസിലായ ളമീറാണ് അല്ലേ. അതേപോലെ മുത്തസിൽ മജ്റൂറായ ളമീറുകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ എല്ലാം പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ ശരിക്ക് മനസ്സിലാക്കേണ്ടതാണ്. ഒരു ളമീർ കണ്ടാൽ അത് ഏത് ഇനം ളമീറാണെന്ന് വ്യക്തമായിട്ട് നമുക്ക് ഒറ്റയടിക്ക് പറയാൻ സാധിക്കണം. അതാണ്. അപ്പോൾ ഇത് മിൻ സുഫ്ഹത്തി ഖംസത്തിൻ വ അർബഈന ഇലാ സുഫ്ഹത്തി സമാനിയത്തിൻ വ ഖംസീന, 54-ാം പേജ് മുതൽ
അൻപത്തെട്ടാം പേജ് വരെ പറഞ്ഞിട്ടുണ്ടെന്നത്. നിങ്ങളെ പുസ്തകത്തിൽ ആ പേജ് ആവില്ല, അത് നോക്കിയാൽ മതി. ഓക്കെ, ഇനി തദ്രീബ് ഇതിലൊരു എക്സസൈസാണ്. ദഹലാലാവും ഉമർ ബിനി അബ്ദുൽ അസീസ് ഫി മബ്ദ ഇ വിലായത്തിഹി വഫൂദുൽ മുഹന്നിഈന ഫതഖദ്ദമ വഫ്ദുൽ ഹിജാസി ബൈന യദൈഹി ഫഖാമ മിൻ ബൈനിഹിം ഗുലാമൻ لم يتجاوز الحادية عشرة من عمره وأراد أن يتكلم بلسان قومه فقال له عمر اجلس أنت وليقم من هو أسن منك. അതായത് ദഖല അല ഉമർ ബിനി അബ്ദുൽ അസീസ്, ഉമർ ബിനി അബ്ദുൽ അസീസിനെ അറിയാലോ, ഖാമിസുൽ ഖുലഫായിർ റാഷിദീൻ എന്നറിയപ്പെടുന്ന ഉമവിയ ഖലീഫയാണ്, വളരെ ഭക്തനും സാഹിദുമായിട്ടുള്ള ഒരു ഖലീഫയാണ്. ഉമർ ബിനി അബ്ദുൽ അസീസിൻ്റെ അടുത്തേക്ക് കടന്നു വന്നു എന്നാണ്. ഫി മബ്ദഇ വിലായത്തിഹി, തൻ്റെ ഭരണകാലത്തിൻ്റെ തുടക്കത്തിൽ. വഫൂദുൽ മുഹന്നിഈന, വഫ്ദ് ജമ്മു വഫൂദ് എന്ന് പറഞ്ഞാൽ എന്താ, വഫദ എന്ന ഫീലാണ്. വഫ്ദ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡെലിഗേഷനാണ്, പ്രതിനിധി സംഘം. വഫ് അല്ലെങ്കിൽ ദൗത്യവാഹക സംഘം, ഡെലിഗേഷൻ. അപ്പോൾ വഫ്ദുൽ ഹിജാസ്, അപ്പം സോറി, വഫൂദുൽ മുഹന്നിഈന, ആശംസകൾ അർപ്പിക്കുന്ന ആളുകളുടെ ഒരു പ്രതിനിധി സംഘങ്ങൾ തൻ്റെ ഭരണത്തിൻ്റെ തുടക്കത്തിൽ ഉമർ ബിനു അബ്ദുൽ അസീസിലേക്ക് വന്നു. ഓരോ സ്ഥലത്തു നിന്നും, ഓരോ പ്രത്യേക സ്ഥലങ്ങളിൽ നിന്നൊക്കെ പുതിയ ഖലീഫയായി കഴിഞ്ഞാൽ ആശംസകളൊക്കെ അർപ്പിച്ചുകൊണ്ടും സമ്മാനങ്ങൾ നൽകിക്കൊണ്ടൊക്കെ പലയിടത്തു നിന്നും ആൾക്കാർ വരും. അങ്ങനെ ഫതഖദ്ദമ വഫ്ദുൽ ഹിജാസി, ഹിജാസിലെ ഡെലിഗേഷൻ വന്നു. ബൈനയദൈഹി, ഉമർ ബിനു അബ്ദുൽ അസീസിൻ്റെ മുന്നിൽ വന്നു. ഫഖാമ മിൻ ബൈനിഹിം ഗുലാമൻ, അപ്പോൾ ആ ഡെലിഗേഷനിൽ ആരെങ്കിലും ഒരാൾ ആ ഡെലിഗേഷനെ പ്രതിനിധീകരിച്ച് സംസാരിക്കും, അവർക്ക് പറയാനുള്ളത് പറയും. ഫഖാമ മിൻ ബൈനിഹിം, അപ്പോൾ അവരുടെ കൂട്ടത്തിൽ നിന്ന് എഴുന്നേറ്റുന്നു. ഗുലാമുൻ ലം യതജാവസിൽ ഹാദിയത അശറത മിൻ ഉംരിഹി, അപ്പോൾ 11 വയസ്സ് കവിയാത്ത ഒരു ബാലൻ അവരുടെ കൂട്ടത്തിൽ നിന്ന് എഴുന്നേറ്റുന്നു. വറാദ അയ്യത്തക്കല്ലമ ബിലിസാനി ഖൗമിഹി, തൻ്റെ ആളുകളുടെ ഭാഷയിൽ സംസാരിക്കാൻ അദ്ദേഹം ഉദ്ദേശിച്ചു. എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു പ്രതിനിധിയായിട്ട് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാൻ അദ്ദേഹം ഉദ്ദേശിച്ചു. ഫഖാല ലഹു ഉമർ, അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതായത് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ആ ബാലനോട് പറഞ്ഞു, ഇജ്ലിസ് അൻത, നീ ഇരിക്കും. വലിയക്കും മൻ ഹുവ അസന്നു മിൻക, നിന്നേക്കാൾ പ്രായമുള്ളവർ എഴുന്നേൽക്കട്ടെ. ലിയക്കും എന്ന് പറഞ്ഞാൽ അമ്രുവായുബാണ്. മൻ ഹുവ അസന്നു മിൻക, നിന്നേക്കാൾ പ്രായം കൂടുതലുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ എഴുന്നേൽക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, ഫഖാല ഗുലാം, അപ്പോൾ കുട്ടി പറഞ്ഞു, അയ്യദക്കല്ലാഹു യാ അമീർ അൽ മുഅ്മിനീൻ, അത് അമീർ അൽ മുഅ്മിനീന്മാരോട് സംസാരിക്കുമ്പോൾ ഒരു മര്യാദയാണ് അല്ലേ. മുഅ്മിനീങ്ങളുടെ നേതാവായവരെ, താങ്കളെ അല്ലാഹു ശക്തിപ്പെടുത്തട്ടെ. അൽ മർഉ ബി അസ്ഗറൈഹി, ഒരു മനുഷ്യൻ ബി അസ്ഗറൈഹി, തൻ്റെ രണ്ട് ചെറിയ അവയവങ്ങൾ കൊണ്ടാണ് ഒരു മനുഷ്യനെ വിലയിരുത്തപ്പെടുന്നത്. ഒരു മനുഷ്യനെ നമ്മൾ വിലയിരുത്തുന്നത് അയാളുടെ രണ്ട് ചെറിയ അവയവങ്ങൾ കൊണ്ടാണ്. അസ്ഗറൈഹി, കൽബിഹി വലിസാനിഹി, ഇതൊക്കെയാണ് ആ രണ്ട് ചെറിയ അവയവങ്ങൾ, അവൻ്റെ മനസ്സും അവൻ്റെ നാവും അല്ലേ. മനസ്സിലുള്ളതാണ് നാവിലൂടെ പുറത്തു വരിക, നാവിലൂടെ പുറത്തു വരുന്നതാണ് മനസ്സിലുണ്ടാവുക അല്ലേ. ലിസാനുൽ ഫത നിസ്ഫുൻ വ നിസ്ഫുൻ ഫുആദുഹു വലം യബ്ഖ ഇല്ലാ സൂറത്തുൽ ലഹ്മി വദ്ദമി എന്ന് സുഹൈർ ഇബ്നു അബി സുൽമിൻ്റെ കവിതകൾ പഠിച്ചിട്ടില്ലേ. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവൻ്റെ പകുതി എന്താണ്, അവൻ്റെ നാവും, പിന്നെ ബാക്കി പകുതി എന്താ, അവൻ്റെ മനസ്സുമാണ്. ലിസാനുൽ ഫത നിസ്ഫുൻ വ നിസ്ഫുൻ ഫുആദുഹു വലം യബ്ഖ ഇല്ലാ സൂറത്തുൽ ലഹ്മി വദ്ദമി, അവശേഷിക്കുന്നത് എന്താണ്, അത് അവൻ്റെ ഒരു കവറ്, ആ നാവിനും ആ മനസ്സിനൊരു കവറ്. ഓരോരുത്തർക്കും ഓരോ കവറാണ് ഉണ്ടാവുക, അത് രക്തവും മാംസവും ചേർന്ന ഒരു ഒരു മേനി, ഒരു കവറ്, പല ഐറ്റം കവറുണ്ടാവും അല്ലേ. പേനൻ്റെ ഉള്ളിലൊക്കെ മഷിയാണ്, അതിന് പലതരത്തിലുള്ള എന്തുണ്ടാവും, ടോപ്പുകളും പല മോഡലിലുണ്ടാവും, അതുപോലെ ആണ്. പക്ഷേ അതിൽ വിലയിരുത്തപ്പെടുന്നത് എന്താണ്, അയാളുടെ നാവും അയാളുടെ മനസ്സുമാണ്. അത് അറബിയിലുള്ളൊരു പഴഞ്ചൊല്ലാണ്, അൽ മഥലു സാഇറാണ് അൽ മർഉ ബി അസ്ഗറൈഹി എന്ന് പറയുന്നത്, ഖൽബിഹി വ ലിസാനിഹി എന്ന് പറഞ്ഞു. ഫഇദാ മനഹ അല്ലാഹു അൽ അബ്ദ, അല്ലാഹു ഒരു മനുഷ്യന് നൽകിയാൽ, മനഹ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഓശാരമായിട്ട് നൽകുക, സൗജന്യമായി നൽകുക എന്നുള്ളതാണ്. ലിസാനൻ ലാഫിളൻ, ലഫള എന്ന് പറഞ്ഞാൽ മൊഴിഞ്ഞു, മൊഴിയാൻ സാധിക്കുന്ന നാവ് നൽകിയാൽ. വ ഖൽബൻ ഹാഫിളൻ, ഹൃദ്യസ്ഥമാക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു മനസ്സും തന്നു കഴിഞ്ഞാൽ. ഫഖദ് ഇസ്തഹഖൽ കലാമ, ബുദ്ധിയും
നാവ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇസ്തഹഖൽ കലാമ അയാൾ സംസാരത്തിന് അർഹനായി. ഫഖദ് ഇസ്തഹഖ അവൻ അർഹനായി അൽ കലാമ സംസാരത്തിന്. വലൗ അന്ന അല്ലാം റബിസ്സിന്നി ഇനി കാര്യം വയസ്സിൻ്റേതാണെങ്കിൽ യാ അമീർ അൽ മുഅ്മിനീൻ അമീർ അൽ മുഅ്മിനീനെ ലഖാന ഫിൽ ഉമ്മത്തി ഈ സമൂഹത്തിൽ ഈ സമുദായത്തിൽ ഉണ്ടായിരുന്നേനെ മൻ ഹുവ അഹഖു മിൻക താങ്കളെക്കാൾ അർഹനായ ആൾ ഉണ്ടായേനെ പി മജ്ലിസിക ഹാദ താങ്കളുടെ ഈ ഈ ഒരു മജ്ലിസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പദവി അദ്ദേഹത്തിൻ്റെ പദവിക്ക് അദ്ദേഹത്തെക്കാൾ അനുയോജ്യനായ ഒരാൾ അർഹനായ ഒരാൾ ഈ സമുദായത്തിലുണ്ടായേനെ താങ്കളെക്കാൾ വയസ്സുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ടല്ലോ അവരൊന്നും ഖലീഫയാക്കപ്പെട്ടില്ലല്ലോ അപ്പോൾ ജനങ്ങൾ ഖലീഫയാക്കിയത് താങ്കളെയാണ് അതുകൊണ്ട് വയസ്സിലല്ല കാര്യം എന്ന് ഈ കുട്ടി പറഞ്ഞു എന്നാണ് സാധാരണഗതിയിൽ ഇതൊക്കെ ഇപ്പോൾ ഒരു ഖലീഫൻ്റെ മുമ്പിൽ പറഞ്ഞാൽ എന്താ ഉണ്ടാവുക നമുക്ക് സോഷ്യൽ മീഡിയ ബാനൊക്കെ നമുക്കറിയാമല്ലോ നമ്മളെ സമൂഹത്തിലുള്ള അല്ലേ ആ നമ്മളെന്തെങ്കിലും കാര്യം ഗവൺമെൻറ്റിനെതിരെ സോഷ്യൽ മീഡിയയിലൊക്കെ തുറന്ന് എഴുതിയാൽ അല്ലേ പിറ്റേന്ന് തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ വരുന്നത് അപ്പം ശരിക്കും പറഞ്ഞാൽ എന്താണ് അവിടെ ശരിക്കുള്ള ജനാധിപത്യം ഇസ്ലാമിക ഭരണകൂടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും ഏ ഇവിടെ ജനാധിപത്യം പേരിനുള്ളൂ ഓക്കെ ഫസുറ ഉമറു മിൻ ഹുസ്നി ജവാബിഹി ഉമർ റളിയല്ലാഹു അൻഹു സന്തോഷിച്ചു സുററ സന്തോഷിക്കപ്പെട്ടു എന്നാണ് സറ അതിനെ മജ്ഹൂലാണ് മിൻ ഹുസ്നി ജവാബിഹി ആ കുട്ടിയുടെ നല്ല പ്രതികരണത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു സന്തോഷിക്കുക ചെയ്തത് ഫസാഹത്ത് ലിസാനിഹി ആ കുട്ടിയുടെ വാചാലതയിൽ ആ കുട്ടിക്ക് സംസാരിക്കാനുള്ള അനുമതി നൽകുകയും ചെയ്തു അങ്ങനെ ആ കുട്ടി അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു അല്ലേ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് ആ കുട്ടി ഇവിടെ പറഞ്ഞു എന്താണ് ജനങ്ങളുടെ സ്തുതിയിൽ വീണുകൊണ്ട് അല്ലേ ഉത്തരവാദിത്തങ്ങൾ മറന്നു പോകാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഖലീഫയെ ഉപദേശിക്കുന്ന രൂപത്തിലൊക്കെ ആ കുട്ടി സംസാരിച്ചു എന്നുള്ളതാണ് ഓക്കെ ഏതായാലും ഇതിൽ നമുക്കുള്ളത് ഈ ഒരു പാസേജ് തന്നിരിക്കുകയാണ് ഈ പാസേജിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുകയാണ് ഒന്ന് ആരിബ് മാ ഫൗഖൽ ഖത്തി അതിൽ വര ഇട്ടതിൻ്റെ മുകളിലുള്ള പദത്തെ ഇഅ്റാബ് പറയുക എന്നുള്ളതാണ് ഏതാണ് വരയിട്ട പദം അതിങ്ങനെ നോക്കണം നോക്കൂ വഫ തഖദ്ദമ വഫ്ദുൽ ഹിജാസി ഹിജാസിലെ ഹിജാസ് എന്ന് പറഞ്ഞാൽ മക്കയും മദീനയും ചേർന്ന പ്രദേശമാണ് അന്നത്തെ ഹിജാസിലെ ദൗത്യവാഹക സംഘം മുന്നോട്ട് വന്നു അല്ലെങ്കിൽ പിന്നെ പ്രതിനിധി സംഘം മുന്നോട്ട് വന്നു അപ്പം മുന്നോട്ട് വന്നത് ആരാ വഫ്ദു അപ്പം അതെന്താ പറഞ്ഞോളൂ പറഞ്ഞോളൂ നിങ്ങൾ പറഞ്ഞിട്ടേ ഞാൻ പറഞ്ഞോളൂ വഫ്ദു പറഞ്ഞാൽ അപ്പം എന്താണ് ആ ഫായിലാണ് ഏതിൻ്റെ തഖദ്ദമയുടെ ഫായിലാണ് ആ ഫായിൽ മുദാഫാണ് അതിൻ്റെ മുദാഫുനിലീഹിയാണ് ഏത് ഹിജാസി എന്നുള്ളത് ഓക്കെ അറാദ അൻ യതകല്ലമ ബിലിസാനി ഖൗമിഹി കണ്ടോ തൻ്റെ സമൂഹത്തിന് വേണ്ടി സംസാരിക്കാൻ ഉദ്ദേശിച്ചു എന്നുള്ളതാണ് യതകല്ലമ ബിലിസാനി ഖൗമിഹി എന്നാണ് പറഞ്ഞത് എന്താണ് അതിൻ്റെ ഇറാബ് അൻ യതകല്ലമ നമ്മൾ പഠിച്ചിട്ടുണ്ട് മുദാരിയായ ഫീൽ നസ്ബ് ചെയ്യുന്ന അദാത്താണ് അൻ എന്നുള്ളത് അല്ലേ അതുകൊണ്ടാണ് യതകല്ലമ അവിടെ മീമിന് നസ്ബ് ഫത്ഹത്തുകൊണ്ട് തന്നെ കിട്ടി കാരണം അതെന്താണ് ആ അത് അഫ്ആലുൽ ഖംസയല്ല മുഅ്തലുല്ലാഹിർ എന്നല്ല അപ്പോൾ പിന്നെ എന്തുകൊണ്ട് കിട്ടും നസ്ബ് ഫത്ഹത്തുകൊണ്ട് കിട്ടും അപ്പോൾ എങ്ങനെ പറയാം യതകല്ലമ ഫീലുൻ മുദാരിയുൻ മൻസൂബുൻ ബി അൻ വഅലാമത്തു നസ്ബിഹി അൽ ഫത്ഹത്തു ളാഹിറ എന്ന് പറയാം ഓക്കെ ഇനി ഇവിടെ ഒന്ന് നോക്കൂ ഇവിടെ താഴെ എന്താ അടുത്ത ചോദ്യം എന്ന് ആ വേറെ ഏതൊരു അടിവരട്ടതുണ്ടോ അൽ അമ്ര വലവ് അന്നൽ അമ്ര ബിസ്സിന്നി കാര്യം വയസ്സിൻ്റേതാണെങ്കിൽ നിശ്ചയം കാര്യം വയസ്സിൻ്റേതാണെങ്കിൽ എന്ന് പറയുമ്പോൾ അന്ന അന്നയുടെ ഇസ്മാണ് അൽ അമ്ര എന്നുള്ളത് അൽ അമ്ര എന്നുള്ളത് അന്നയുടെ ഇസ്മാണ് അന്നയുടെ ഇസ്മിന് നസ്ബാണല്ലോ ഇസ്മു അന്ന മൻസൂബും ബിൽ ഫത്ഹത്തി ളാഹിറ അതാണ് ഇതൊക്കെ നിങ്ങൾ പഠിച്ച കാര്യങ്ങളാണ് ഈ സെമസ്റ്ററിലും അതിന് മുമ്പത്തെ സെമസ്റ്ററിലൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ ഓർമ്മ ഉണ്ടോ എന്ന് നോക്കാനാണ് ഇതൊക്കെ സ്വന്തം ചെയ്യേണ്ടതാണ് ഇസ്തഖ്രിജ് മിമ്മ സബഖ മുമ്പ് പറഞ്ഞ ഈ പാസേജിൽ നിന്ന് കൊണ്ടുവരിക എന്താ കൊണ്ടുവരേണ്ടത് ളമീറൈനി മുൻഫസിലൈനി അഹദുഹുമ യദുല്ലു അലാ മുഖാത്തബിൻ വൽ ആഖറു യദുല്ലു അലാ ഖായിബിൻ രണ്ട് മുൻഫസിലായ ളമീറുകൾ കൊണ്ടുവരണം ഒന്ന് മുഖാത്തബിനെ അറിയിക്കുന്നതാവണം ഒന്ന് ഖായിബിനെ അറിയിക്കുന്നതാവണം ഒക്കെ നോക്കിയാൽ കിട്ടും ഓക്കെ ഏതൊക്കെ ഉണ്ടായില് അൻത ഇജലിസ് അൻത എന്നുള്ളടത്ത് മുഖാത്തബിനെ അറിയിക്കുന്ന ളമീറുണ്ട് മുൻഫസിലായ ളമീറാണ് പിന്നെ
രണ്ട് മുൻഫസിലായ ദമീർ കൊണ്ടുവരണം. അത് ഒന്നും അത് മുഖാത്തബിനെ അറിയിക്കുന്നതാണ്. ഇനി ഗായിബിനെ അറിയിക്കുന്ന ദമീർ ഉണ്ടോയെന്ന് അതിൽ നോക്കൂ. മൻ ഹുവ അസന്നു മിൻക, ഹുവ എന്ന് പറഞ്ഞാൽ വലിയക്കും മൻ, ഒരാൾ എഴുന്നേൽക്കട്ടെ. ഹുവ അയാൾ, അസന്നു കൂടുതൽ പ്രായമുള്ള ആളാണ് മിൻക നിന്നേക്കാൾ. ഹുവ എന്ന് പറയുമ്പോൾ ഗായിബിൻ്റെ ദമീറാണ്, മുൻഫസിലായ ദമീറാണ്. ദമീറൻ യഖൗ മുദാഫൻ ഇലൈഹി, മുദാഫുൻ ഇലൈഹി ആയിട്ട് വരുന്നൊരു ദമീർ കൊണ്ടുവരട്ടെ എന്ന്. ഇഷ്ടം പോലെ ഉണ്ടല്ലോ മുദാഫുൻ ഇലൈഹി ആയിട്ട് വരുന്ന ദമീർ, ഇഷ്ടം പോലെ ഉണ്ട്. വിലായത്ത് ഹി എന്നുള്ളടുത്ത് ഹി മുദാഫുൻ ഇലൈഹി ആയ ദമീറാണ്. ബൈ പിന്നെ അതേപോലെ ബൈനി ഹിം എന്ന് പറഞ്ഞിടത്തുള്ള ദമീർ ഹിം, ഉംരി ഹി എന്ന് പറഞ്ഞിടത്തുള്ള ദമീർ, ഖൗമി ഹി എന്ന് പറഞ്ഞിടത്തുള്ള ദമീർ ഒക്കെ മുത്തസ്സിൽ മുദാഫുൻ ഇലൈഹി ആയ ദമീറാണ്. മിൻക എന്ന് പറഞ്ഞിടത്തുള്ള ദമീർ അതല്ല, അത് മജറൂറാണ്. മിന്നുകൊണ്ട് ജറു കിട്ടിയതാണത്, ഇസ്മു മജറൂറാണ്, അത് മുദാഫുൻ ഇലൈഹി അല്ല. പിന്നെ അസ്ഗറൈഹി ഹി ബിഹി ലിസാനിഹി ഇതൊക്കെ മുദാഫുൻ ഇലൈഹി ആയ ദമീർ. മജ്ലിസിക്ക ജവാബിഹി ലിസാനിഹി ഓക്കെ ഇതൊക്കെ മുദാഫുൻ ഇലൈഹി ആയ ദമീറാണ്. അതുപോലെ ഇസ്മു മജ്റൂറായ ദമീർ വരുന്നുണ്ടാകും, ഒക്കെ നോക്കാം. പിന്നെ ഇതിൽ പറഞ്ഞ മാത്രം പോരാ, നിങ്ങൾ സ്വന്തമായിട്ടൊക്കെ ഒന്ന് നോക്ക് മനസ്സിലാക്കണം. എത്തക്കല്ലേ മൊബി ലിസാനിഹി വ ഖൗമിഹി എന്ന് പറഞ്ഞല്ലോ, അവിടെ ഖദ്ദിർ അൽ ദമീർ, ആ ദമീറിനെ സങ്കല്പിക്കുക. വദക്കുർ മഹല്ലഹുൽ ഇഅ്റാബി, അതിൻ്റെ ഇഅ്റാബിൻ്റെ സ്ഥാനം, അതിൻ്റെ ഇഅ്റാബ് ഏത് സ്ഥാനത്താണ് ആ ദമീർ എന്ന് പറയാം. ലിസാനിഹി എന്ന് പറഞ്ഞിടത്തൊരു ദമീറുണ്ട് അല്ലേ, ഖൗമിഹി എന്ന് പറഞ്ഞിടത്ത്, സോറി ലിസാനിഹി എന്നുണ്ടാവില്ല, ആ തെറ്റി പറഞ്ഞത്, ബി ലിസാനി ഖൗമിഹി എന്നാണ്, ബി ലിസാനി ഖൗമിഹി. അവിടെ ഖൗമിഹി എന്ന് പറഞ്ഞിടത്തുള്ള ദമീർ എന്താ, ഖൗമിഹി ഖൗമിഹി എന്ന് പറഞ്ഞിടത്തുള്ള ദമീർ, ഖൗമ എന്നുള്ളത് മുദാഫാണ്, ഹി എന്നുള്ളത് മുദാഫുൻ ഇലൈഹിയാണ്. അപ്പോൾ ആ ദമീർ, ആ ദമീർ അവൻ്റെ ഖൗമിൻ്റെ ദമീർ എന്നാണ്. അപ്പോൾ ആ ദമീറിനെ ഖദ്ദിർ എന്നാണ് പറഞ്ഞത്, സങ്കല്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ആരിലേക്ക് മടങ്ങുന്ന ദമീറാണ്, അത് ആ ഗുലാമിലേക്ക്. ഖൗമിഹി എന്ന് പറഞ്ഞാൽ ഖൗമി, ഖൗമിൽ ഗുലാമി എന്നാണ്, ആ പറഞ്ഞ ബാലനുണ്ടല്ലോ, ബാലൻ, ആ ബാലൻ്റെ ഖൗമാണ്. അപ്പോൾ ഖൗമിഹി എന്ന് പറഞ്ഞാൽ ആ ഹി എന്നുള്ളതിനെ തഖ്ദീർ എങ്ങനെ ചെയ്യുക, ഖൗമിൽ ഗുലാമി എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ വദക്കുർ മഹല്ലഹുൽ ഇഅ്റാബി, അതിൻ്റെ ഇഅ്റാബിയായ മഹല്ലത് മുദാഫുൻ ഇലൈഹിയാണ് കേട്ടോ. മജ്റൂറും ബിൽ കസ്റത്താണ് വരിക, പക്ഷേ അത് ദമീറുൻ മബ്നീൻ അൽ കസ്റാണ്. പിന്നെ അൻത മുഹിഖുൻ, അപ്പോൾ അതിൻ്റെ മഹല്ല് എന്താണ് മജ്റൂറാന്നേ പറയാൻ പറ്റുള്ളൂ, കാരണം മബ്നീൻ അൽ കസ്റ ഫീ മഹല്ലി ജറിൻ, അങ്ങനെ പറയാം. ജറിൻ്റെ സ്ഥാനത്താണ്, കസ്റിൻ്റെ മേൽ മബ്നിയാണ്. അൻത മുഹിഖുൻ ഫീ മാ തഖൂലു, നീ പറയുന്ന കാര്യത്തിൽ നീ സത്യസന്ധനാണ്, സത്യവാനാണ്. ലി അന്നക സാദിഖുൻ, കാരണം നീ എന്താണ് സത്യം പറയുന്ന ആളാണ്. ഇജാലിൽ ഇബാറത്ത സാബിഖത്തിൽ ഗൈരിൽ വാഹിദി, ഇതിൽ അൻത എന്ന് പറയുന്നത് എന്താണ്, അത് മുഫ്രദിനുള്ള ദമീറാണല്ലോ, മുഫ്രദ് മുഖാത്തബിനുള്ള ദമീറാണ്. അതിനെന്ത് ചെയ്യണം, അതിനെ ഗൈറുൽ വാഹിദാക്കണം, അതായത് മുസന്നയും ജമ്മുവൊക്കെ ആക്കുക. അപ്പോൾ എന്നിട്ട് വഗയ്യർ മായൽസമു, ആവശ്യമായ മാറ്റങ്ങൾ അതിൽ വരുത്തുക. വഗയ്യർ നീ മാറ്റം വരുത്തുക, മായൽസമു ആവശ്യമായ. അപ്പോൾ എങ്ങനെ പറയുക, അവിടെ അൻത എന്നുള്ളതിനെ അൻതുമ എന്നാക്കി പറയുമ്പോൾ, അൻതുമ മുഹിഖാനി ഫീമാ തഖൂലാനി ലി അന്നകുമാ സ്വാദിഖാനി എന്നാകും. അൻതും എന്നാകുമ്പോഴോ, പറഞ്ഞോളൂ, പറഞ്ഞു നോക്കൂ. അൻതും മുഹിഖൂന ഫീമാ തഖൂലൂന ലി അന്നകും സ്വാദിഖൂന, അൻതുന്ന മുഹിഖാത്തുൻ ഫീമാ തഖുൽന ലി അന്നകുന്ന സ്വാദിഖാത്തുൻ. ഇങ്ങനെ ഏത് മാറ്റി പറയാം, ഇവിടെ അപ്പം എന്താണ് വൈറുൽ വാഹിദാക്കി പറയാനാ പറഞ്ഞത്. നിങ്ങൾ വാഹിദത്താക്കിയിട്ട് എങ്ങനെ പറയാം, അൻതി എന്നാണെങ്കിൽ അൻതി മുഹിഖത്തുൻ ഫിമാ തഖൂലീന ലി അന്നകി സ്വാദിഖത്തുൻ. ഓക്കെ, ഇനി ഹും എന്നാണെങ്കിൽ എങ്ങനെ പറയാം, ഹും മുഹിഖൂന ഫിമാ യഖൂലൂന എന്നാകും, ലി അന്നഹും സ്വാദിഖൂന. ഓക്കെ, ഹുന്ന എന്നാണെങ്കിൽ എങ്ങനെ പറയാം, ഹുന്ന മുഹിഖാത്തുൻ ഫിമാ യഖുൽന ലി അന്നഹുന്ന സ്വാദിഖാത്തുൻ. ഇങ്ങനെ എല്ലാം പറയാൻ പഠിക്കുക. ഓക്കെ, ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.